അസ്സലാമു അലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല അർഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തിയിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല്ലേ ഇനി നമ്മളൊരു ഇടിച്ചക്ക വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കണത് പിന്നെ മാത്രമല്ല ഇടിച്ചക്ക നമുക്ക് പല ടൈമിൽ നമുക്കല്ലേ ഇടിച്ചൊക്കെ ഉണ്ടാക്കാനൊന്നും ചിലപ്പോൾ ടൈം തികയൂല അങ്ങനത്തെ പ്രശ്നമൊക്കെ വരും അല്ലേ ചിലപ്പോൾ അത് നന്നാക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടുതന്നെ നമ്മൾ ഇടിച്ചൊക്കെ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാത്തൊരവസ്ഥ ഉണ്ടാവലുണ്ട് കാരണം നമ്മൾ കയ്യിൽ വളഞ്ഞാവും അതേപോലെ തന്നെ കത്തിമ വളഞ്ഞാവും പിന്നെ അതൊക്കെ നമ്മൾ എന്താ കളഞ്ഞ് ഇരിക്കണമെങ്കിലൊക്കെ കൂടുതൽ ടൈം വേണം അപ്പോൾ ആ ഒരു രീതിക്കൊന്നും അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാനും ഇടിച്ചൊക്കെ വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാനും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പേരി ആണെങ്കിലും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണേ നല്ലൊരു റെസിപ്പിയാണ് അതേപോലെ തന്നെ നല്ലൊരു രീതിയുമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം നിങ്ങളെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ അറിയിച്ചാനും മടിച്ചു നിൽക്കരുത് അപ്പോൾ നമുക്ക് എത്ര പോകുന്ന പീസാണോ വേണ്ടിയത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഇടിച്ചക്കമ്പ ഞാനൊരു ചെറിയ പീസാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുക്കണുള്ളൂ കേട്ടോ കാരണം എന്താ ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇടിച്ചക്കൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ഈ ഒരു ചെറിയ പീസാണ് എടുക്കുന്നത് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടിയത് എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചക്കൻ്റെ ഇത് എടുക്കുക എന്നിട്ട് നമ്മൾ ആ മുറിച്ച ഭാഗത്തുള്ള വളഞ്ഞ് നമ്മൾ വേറൊരു ചിരട്ട അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കോൽ വെച്ചിട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക അതിനുശേഷം മറ്റേ ഭാഗം ഞാൻ ഇതേപോലെ കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ വെക്കുമ്പോൾ നമുക്കത് വരാതെ ആ ഒരു പച്ചപ്പിൽ തന്നെ ഇരുന്നോളും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് ഈയൊരു വളഞ്ഞു കണ്ടോ അത് നല്ല പോലെ കിഴുകി കളഞ്ഞിട്ടുണ്ട് കഴുകി കളഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കയ്യിലൊന്നും ആവില്ല പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് ഇത് സാധാരണ നമ്മൾ ഈ ഒരു പുറഭാഗത്തു തൊലിയൊക്കെ കളഞ്ഞു വരുമ്പോഴൊക്കെ ഒരുപാട് ടൈം എടുക്കും അതേപോലെ തന്നെ നല്ലപോലെ വളഞ്ഞാകും കയ്യിലും ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ടാവും ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അതേപോലെ തന്നെ കത്തിമൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതേപോലെ വലിയ വലിയ പീസസ് ആക്കുക ഇങ്ങനെ പീസാക്കണതിൻ്റെ മുന്നേ തന്നെ ചക്ക നല്ല പോലെ ഒന്ന് കഴുകിയെടുത്താല് വൃത്തി പോലെ നമുക്കായി കിട്ടും ഇതാ ഇത്രയും ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് കുക്കറിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കണ്ടില്ലേ തൊലിയൊന്നും കളയാതെ തന്നെ ഇതിൽ കണ്ടിട്ട് കൊടുക്കുക ഇനി ദാ ഇത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ചക്കൻ്റെ മുകളിൽ കണ്ടിട്ട് നിൽക്കാൻ കണ്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിൽക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് എന്താ നമുക്ക് ഈയൊരു ചക്കയിലക്കുള്ള ഉപ്പാണ് നമ്മൾ ഇതിമായി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പുണ്ടെങ്കിലുള്ള നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേവിച്ചുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇങ്ങളെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അതിന് കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഇതൊന്ന് വെയിറ്റ് ആക്കണം അപ്പം രണ്ട് വിസിൽ വരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു മസാല റെഡിയാക്കി എടുക്കേണ്ടത് മസാലയല്ല ഒരു മാവ് റെഡിയാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുത്തതാണ് അത് ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർക്കണുണ്ട് പിന്നെ കുരുമുളക് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതും ഒരു കാൽ ടീസ്പൂണോളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ മുളക് പൊടി വളരെ കുറച്ചാണ് ചേർക്കുന്നത് കാരണം നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കാൽ ടീസ്പൂൺ തന്നെ തികയാത്ത രീതിയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു നുള്ളു ജീരകപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ഈ ഒരു മാവിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി നമ്മൾ നമ്മളിതിൽക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് മാവ് ഞങ്ങൾക്ക് കറക്റ്റ് എത്രയാണോ നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതാ ഇത്ര ടൈം കൊണ്ട് തന്നെ നമുക്കിത് നമ്മളെ കുക്കർ അടിച്ചിട്ടുണ്ട് രണ്ട് വിസിലാണ് നമ്മളിവിടെ വരുത്തിയിട്ടുള്ളു കേട്ടോ അങ്ങനെ വിസിലടിച്ച് അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ആ വിസിലൊന്ന് ഉരാൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ആ ഒരു നേരം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് മൈദപ്പൊടിയും ഒപ്പം തന്നെ അത് നമ്മൾ എത്രയാണോ മൈദ എടുത്തത് അതിൻ്റെ പകുതി കടലമാവും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണ രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ കുറേശേ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിക്കുക ഇതിനൊരു കണക്ക് എന്ന് പറയേണ്ട ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ മാവ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് ഇതൊരു മാവ് പരുവത്തിൽ ആക്കി നമ്മൾ പഴംപൊരിക്കൊക്കെ മാവ് മിക്സ് ചെയ്യുവല്ലോ ആ ഒരു രീതിക്കാണ് ഇത് നമ്മള് മിക്സാക്കി എടുക്കുന്നത് ഇതാ കണ്ടില്ലേ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഒന്നിച്ചു ഒരിക്കലും ഞമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ അപ്പോൾ നമുക്ക് നല്ലപോലെ പോലെ ലൂസായി പോകും എന്താ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് ചാടണം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത്രയും നേരം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിസിലൊക്കെ നമുക്കിത് ഊരാൻ കിട്ടുന്ന ആയിട്ടുണ്ട് കണ്ടോ നല്ലപോലെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കണ്ടോ അപ്പോൾ ഞാൻ വെള്ളം ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ നല്ല വെന്തും കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് എക്സ്ട്രാ വേവിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇതിൻ്റെ തൊലി കളയാനും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ ചെയ്തെടുത്താൽ മതി കണ്ടോ ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ചൂടായതുകൊണ്ടാണ് ഞാൻ വല്ലാതെ കൈ വെച്ചിട്ട് ചെയ്യാത്തത് എന്താ കണ്ടോ ഇതുപോലെ ആ ഒരു ഭാഗവും നമുക്ക് അതിൻ്റെ ആ ഒരു മൂക്കും ഇതുപോലെ തന്നെ ഒന്ന് ചെത്തി കൊടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ ഏതാണെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് പ്രസ്സ് ചെയ്യാൻ പോലും വേണ്ട അല്ലാതെ തന്നെ നമുക്കിത് നല്ലപോലെ വെന്തോണ്ട് തന്നെ പെട്ടെന്ന് ഇത് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം കണ്ട നമ്മളെ കയ്യിലും വളഞ്ഞോ കാര്യങ്ങളൊന്നും ആവൂല അതേപോലെ തന്നെയാണ് കത്തിമ്മലും അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ആക്കി എടുക്കാൻ പറ്റണം നല്ലൊരു രീതിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഇനി നമുക്കിത് ഉപ്പേരിയോ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം സ്നേക്ക് ഉണ്ടാക്കാനോ ഫ്രൈ ഉണ്ടാക്കാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഇടിച്ചക്ക നന്നാക്കണ ആ ഒരു ഭാരയേ നമുക്ക് ഉണ്ടാവില്ല പിന്നെ നമുക്കിത് ഒന്ന് ചെറുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കത്തി പോലും വേണ്ട കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉടച്ചെടുക്കണത് ഞാൻ രണ്ട് പീസ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ബാക്കിയുള്ളത് ഞാൻ ഉപ്പേരിക്കായിട്ട് ഇനി നമ്മൾ വറവിടുമ്പോൾ നല്ലപോലെ ഇതിൽക്കുള്ള മുളകും അതേപോലെ തന്നെ ഇതിൽക്ക് നമ്മൾ എന്തൊക്കെയാണോ ഇടണത് അതൊക്കെ നമുക്ക് വറവ് ആ ഒരു എണ്ണയിൽ കിട്ടിട്ട് ഇതതിൽക്കിട്ട് കൊടുത്താൽ കറക്റ്റ് നല്ല ടേസ്റ്റ് ടേസ്റ്റിയായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ നമുക്ക് തൊലി കളയുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോലും വേണ്ട നമ്മൾ ഇതുപോലെ വേവിച്ചതിന് ശേഷമാണ് തൊലി കളയണമെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് ടൈമും പിടിക്കില്ലേ നമ്മൾ പച്ചക്കന്നെ ചെയ്യുമ്പോൾ ദാ ഇതുപോലെ ഇനി നമ്മൾ ഈ ഒരു മൂന്ന് പീസും കൂടിയാണ് ഞാനിവിടെ സ്നാക്കിന് വേണ്ടിയിട്ട് എടുത്തത് ബാക്കിയുള്ളത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അവിടെ ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്നാക്കിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിക്കാണിത് കട്ട് ചെയ്തെടുക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ദാ ഇത് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച ഉണ്ടല്ലോ അതിൽ നമ്മൾ ഒട്ടും അപ്പസോഡ കാര്യങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളൊരു പിഞ്ചെന്ന് പറഞ്ഞാൽ കാൽ ടീസ്പൂണിൻ്റെയൊക്കെ നാലിലൊരു ഭാഗം മാത്രമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടു അത്രയും കുറച്ച് മാവേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വേണം നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ യൂസ് ചെയ്യണത് നിങ്ങളുടെ കയ്യിൽ ഏതെണ്ണയാണ് ഉള്ളത് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതിയാവും എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം ഇതാ ഇത് ഇതുപോലെ നമ്മൾ ഈ ഒരു മാവിൽ മുക്കിയെടുക്കുക ഓരോ പീസും എന്നിട്ട് നമുക്ക് എത്രയാണോ നമ്മൾ എണ്ണ വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്കത് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കണത് കണ്ടില്ലേ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഒരു ഭാഗം നമ്മൾ നല്ല എണ്ണ ചൂടായി കഴിഞ്ഞാൽ നല്ല ലോ ഫ്ലെയിമിൽ കാക്കി വെക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വേവായി കിട്ടുകയും ചെയ്യും കേട്ടോ ഈ ഒരു രീതിക്കായി കഴിഞ്ഞാൽ ഒരു ഭാഗമായ മറുഭാഗം മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇത് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഏത് നേരത്താണെങ്കിലും ഒരു സ്നാക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ നല്ലൊരു സ്നാക്ക് തന്നെയാണ് ഈവനിങ് സ്നാക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റണ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് രണ്ട് ഭാഗം ഒരുപോലെ വന്ന് കിട്ടിയാൽ ഇത് എണ്ണയിൽ നിന്ന് കോരുമാറ്റുകയും ചെയ്യാം ഒരുപാട് എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം പിന്നെ നമ്മൾ ഈ ഒരു ട്രിക്കൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു രീതിക്കായാലേ നമുക്കിത് എണ്ണ നല്ലോണം വറുത്ത് കളഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൽക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇനി ബാക്കിയുള്ളതും കൂടി ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിച്ചാനും ഷെയർ ചെയ്യാനും ഒന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിലാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇതുവരെ ചിലപ്പോൾ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പലഹാരം അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനി അടുത്ത നല്ല വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും